നമസ്കാരം. ഈ അടുത്ത കാലത്തായി ഇന്ത്യയുടെ പല സംസ്ഥാനത്തും തുടങ്ങിയ ബുൾഡോസർ രാഷ്ട്രീയം, ഇതാണല്ലോ നമ്മുടെ ചാനലിലും മറ്റ് രാഷ്ട്രീയക്കാരുമൊക്കെ വലിയ സംസാര വിഷയം, ചർച്ചാ വിഷയം, വിവാദ വിഷയമൊക്കെ ആയിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് ചില ഭരണാധികാരികൾക്കെങ്കിലും ഈ ബുൾഡോസർ എടുക്കേണ്ട അല്ലെങ്കിൽ ബുൾഡോസർ കൊണ്ട് ഇടിച്ചു പൊളിക്കേണ്ടി വരുന്നത് എന്നതിനെപ്പറ്റി എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവരെക്കൊണ്ട് സത്യത്തിൽ ചെയ്യിക്കുന്നതാണത്, വിശ്വാസമാവുന്നില്ല അല്ലേ? നിങ്ങളുടെ എല്ലാ സംശയത്തിനുള്ള മറുപടി ഈ ഒരു വീഡിയോ തരും. നിങ്ങൾ കാണുന്നത് ഒരു ചെറിയ ഘോഷയാത്ര പോവുകയാണ്. ആ വാഹനത്തിൻ്റെ പിന്നിലായിട്ട് നമ്മുടെ ദേശീയ പതാകയുണ്ട് വലിയ, അത് വളരെ ശാന്തമായിട്ട് പോവുകയാണ്. മറ്റ് പ്രകോപനം ഒന്നുമില്ല. ഇനി നിങ്ങൾ കാണുന്നത് ആ ചേരിയുടെ പല സ്ഥലത്തു നിന്നായിട്ട് ഒരുപാട് ആളുകൾ അതിനു നേരെ ഓടി വരുന്നു, കല്ലെറിയുന്നതാണ്. കണ്ടല്ലോ, നമ്മുടെ രാജ്യത്ത് പല സ്ഥലത്തും ഇവിടെ അധികൃതമായിട്ട് അല്ലെങ്കിൽ അവകാശത്തോടെ തന്നെ താമസിക്കുന്ന ആളുകളെ നമുക്ക് മനസ്സിലാവും. എന്നാൽ നമ്മുടെ രാജ്യക്കാരല്ലാത്ത ബംഗ്ലാദേശികളും മറ്റ് രോഹിംഗ്യൻ മുസ്ലിങ്ങളുമൊക്കെ ഇവിടെ അനധികൃതമായിട്ട് അഭയാർത്ഥികളായിട്ട് കുടിയേറിയിട്ടുണ്ട്. അത്തരക്കാർക്ക് നമ്മുടെ രാജ്യത്തിനോടോ നമ്മുടെ സംസ്കാരത്തോടോ എന്തിനും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ദേശീയ പതാകയുടെ ഒന്നും ഒരു ബഹുമാനമോ സ്നേഹമോ തോന്നണമെന്നില്ല. സ്വാഭാവികമാണ്, നമുക്ക് തോന്നും. നമ്മൾ ഈ നാട്ടിൽ ജനിച്ചു വളർന്നവരായതുകൊണ്ട് ഈ രാജ്യത്തിന് നമുക്ക് ഈ രാജ്യത്തിനോട് വലിയ അഭിമാനമാണ്, ഇഷ്ടമാണ്, സ്നേഹമാണ്. ദേശീയ ഗാനം കേട്ടാൽ നമ്മൾ അറ്റൻഷനായിട്ട് നിൽക്കും, ദേശീയ പതാക കണ്ടാൽ നമ്മൾ അതിനെ മാനിക്കുകയും ചെയ്യും. പക്ഷേ ഇത്തരക്കാർ അതൊന്നും ചെയ്യില്ല. ഇങ്ങനെ ഒന്ന് ഓർത്തു നോക്കുക, പലരും വിചാരിച്ചിരിക്കുന്നത് ഞങ്ങളുടെ സ്വന്തം സർക്കാരാണ് ഈ രാജ്യം ഭരിക്കുന്നത് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പോലും രണ്ടാം തരക്കാരായിട്ട് നമുക്ക് ജീവിക്കേണ്ടി വരുമോ എന്നുള്ള ആ ചിലരുടെ ആ ഉള്ളിലുള്ള ആ ബോധമാണ് ഒരുപക്ഷെ ഇവർക്കെതിരെ ഭരണകൂടത്തിനെ കൊണ്ടുപോലും ഇങ്ങനെ ചെയ്യിക്കാൻ പ്രേരിപ്പിക്കുന്നത്. എങ്ങനെ ചെയ്യിക്കാൻ എന്ന് ചോദിച്ചാൽ, അനധികൃതമായിട്ട് താമസിക്കുന്നവരുടെ വസ്തുവകകൾ ഇടിച്ചു പൊളിക്കാൻ, ജെ സി ബി ഇറക്കാൻ വേണ്ടിയിട്ട് ചെയ്തു പോകുന്നതാണ്. മര്യാദയ്ക്ക് നിന്നാൽ ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ കണ്ടല്ലോ ഈ വീഡിയോ എത്ര ശാന്തമായിട്ടാണ് പോയതെന്ന് നോക്കുക. ആ വാഹനത്തിൽ നമ്മുടെ ദേശീയ പതാകയുണ്ട്, അതിനെ ചെന്ന് ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. അത്തരക്കാരെ വെച്ച് പൊറപ്പിക്കണം, അതാണ്. ഏത് മതസ്ഥരും ആയിക്കോട്ടെ, ഏത് മതസ്ഥരും ആയിക്കോട്ടെ, അവരവിടെ തീവെട്ടിക്കൊള്ള നടത്തിയിട്ടോ അല്ലെങ്കിൽ ആ ആളുകളെ ആക്രമിച്ചുകൊണ്ടോ ഒന്നുമല്ലല്ലോ ആ വാഹനം കടന്നുപോയത്. ചിലർ പറയുന്നു അത് ഹനുമാൻ ജയന്തിയുടെ ഘോഷയാത്ര പോയതാണെന്ന്. അപ്പോൾ ചിലർക്ക് സംശയം എങ്കിൽ അതിൻ്റെ പുറകിൽ എന്തിനാണ് ഈ ദേശീയ പതാക എന്നൊക്കെ. അതൊക്കെ വിട്ടേക്കൂ, ഹനുമാൻ ജയന്തിയോ രാമനവമിയോ അതെല്ലാം മാറ്റി നിർത്തിയേക്കൂ. നിങ്ങൾ കണ്ണിന് കാണുന്നത് വിശ്വസിക്കുക. ഒരു വാഹനം പതുക്കെ പോകുന്നു, അതിൻ്റെ പിന്നിലൊരു ദേശീയ പതാക വെച്ചിട്ടുണ്ട്. അതങ്ങനെ ശാന്തമായിട്ട് പോവുകയാണ്. പെട്ടെന്ന് പലയിടത്തു നിന്നായിട്ട്, ആ കോളനിയുടെ പലയിടത്തു നിന്നായിട്ട് ആളുകൾ കൂടുന്നു, അതിന് നേരെ കല്ലെറിയുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇടയ്ക്ക് ഒരാൾ ഒരു കാവ്യ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ തോന്നുന്നു ഓ ഇത് സംഖ്യയാണോ എന്ന് തോന്നും. സൂക്ഷിച്ചു നോക്കിയാൽ കാണാം കാവ്യ മുണ്ടൊന്നും അല്ല ഉടുത്തിരിക്കുന്നത്. ഈ ഫ്രീക്കന്മാർ പയ്യന്മാരിടുന്നതൊക്കെ ഒരു പാൻ്റാണ് ഇട്ടിരിക്കുന്നത്, തൊപ്പി വെച്ചവരൊക്കെ ഉണ്ട്. എന്തായാലും സംഖ്യ എത്ര മോശമാണെങ്കിലും, നിങ്ങൾ പറയുന്ന പോലെ അല്ലെങ്കിൽ എതിരാളികൾ പറയുന്ന പോലെ എത്ര മോശക്കാരനാണെങ്കിലും ശരി, ഒരു സംഖ്യ ഒരിക്കലും ഒരു ദേശീയ പതാകയ്ക്ക് നേരെ കല്ലെറിയാനോ അത് കത്തിക്കാനോ ഒന്നും ഒരു സംഖ്യയും മുന്നോട്ട് വരില്ല. അക്കാര്യത്തിൽ 100% ഉറപ്പാണ്. പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഇത്തരം ആളുകളാണ് ഇവിടെ ജെ സി ബി രാഷ്ട്രീയം ഇറക്കാൻ ചില ഭരണാധികാരികളെ കൊണ്ട് നിർബന്ധിതരാക്കുന്നത്. ഈ രാജ്യത്തെ മാനിച്ചുകൊണ്ട് ഇവിടെ വന്ന് കുടിയേറി അഭയാർത്ഥിയായിട്ട് കടന്നു അനധികൃതമായിട്ട് വീടും കെട്ടി കഴിയുന്നവർ കുറഞ്ഞ പക്ഷം ഈ രാജ്യത്തിൻ്റെ പതാകയെ, ഈ രാജ്യത്തിൻ്റെ സംസ്കാരത്തെ, ഈ രാജ്യത്തിൻ്റെ നടപ്പ് രീതികളെയെങ്കിലും മാനിക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ദുഷ്കരമാകും. അത്രമാത്രമേ തൽക്കാലം പറയുന്നുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.